ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ച് തോന്നൂർക്കര AUP സ്കൂൾ. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. ചേലക്കര തോന്നൂർക്കരയിലെ AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. വാർഡ് മെമ്പറും ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ KK ശ്രീവിദ്യ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് കലാമണ്ഡലം സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ MK ബിനു, സിവിൽ എക്സൈസ് ഓഫീസർ തൗഫീഖ്, AD പ്രവീൺ, അധ്യാപക പ്രതിനിധി ശ്രീകാന്ത് തുടങ്ങിയവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. ഈ കേസുകളിൽ 380 കേസുകളില് വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയോ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടുള്ളതോ ആയ കേസുകളാണ് ഉള്ളത്. അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ഗൗരവം എത്രത്തോളം എത്തി. ഈ ലഹരി മാഫിയ സ്കൂൾ തലം തൊട്ട് കോളേജ് തലം അംഗൻവാടി തലം തൊട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഒരു കക്ഷി രാഷ്ട്രീയമല്ലാതെ ഒരു യോഗം വിളിച്ച് ലഹരിക്കെതിരെ ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കി. അതിന്റെ അടിസ്ഥാനത്തില് സ്കൂൾ തല നാർക്കോട്ടിക് ക്ലബ്ബ്, കോളേജില് വിമുക്തി ക്ലബ്ബ്, വാർഡ് തല ജനജാഗ്രത കമ്മിറ്റി, പഞ്ചായത്ത് തല ജനജാഗ്രത കമ്മിറ്റി എന്നിവ കൂടി ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ ഇത്തരം ലഹരി മാഫിയകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു പദ്ധതികൾ രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നു മുതൽ ഈ ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ. സ്കൂൾ മാനേജർ മുരളീധരൻ, പ്രധാന അധ്യാപിക ഗിരിജ, രാജൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.